തൊഴിലാളി മണ്ഡലം. തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ആംബുലൻസ് ഡ്രൈവറായ ശശാങ്കനുമായുള്ള അഭിമുഖം കേൾക്കാം. തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ആംബുലൻസ് ഡ്രൈവറായ ശശാങ്കൻ ചേട്ടനാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. പരിപാടിയിലേക്ക് സ്വാഗതം. ഓക്കെ. ഡ്രൈവിംഗ് ഇഷ്ടമുള്ള ഒരു മേഖലയായിരുന്നു കൊച്ചിയിലെ ഇഷ്ടമുള്ള ഇതായിരുന്നു. പഠിക്കാൻ മോശപ്പെട്ട ആളായിരുന്നു, പക്ഷേ ഡ്രൈവിംഗിനോട് എനിക്ക് വലിയ താല്പര്യം. എങ്ങനെയാണ് ഈ ആംബുലൻസ് ഡ്രൈവറായിട്ട് മാറുന്നത് സാധാ ഒരു ഡ്രൈവിംഗ് മേഖലയിൽ നിന്ന്? ഞാൻ കാറാണ് ഓടിക്കൊണ്ടിരുന്നത്. വണ്ടിയില്ലാതെ നിന്നപ്പോഴത്തെ കൂട്ടുകാരൻ വിളിച്ച് ആദ്യം ഒരു ഓട്ടം പോയി. അത് ഓട്ടം പോയി അത് മാഡം പറഞ്ഞാൽ അതൊരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറ്റുള്ളൂ. ഒരു ഓട്ടം പോയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് വലിയ പദ അവിടെയാണ്. അതിനുള്ള ചേട്ടാ നീ കുഴപ്പമൊന്നുമില്ല, ധൈര്യം നീ പോയി, രണ്ട് ഓട്ടം വിടുമ്പോൾ നീ പിന്നെ ഇതിന് പോകില്ലെന്ന് സംഭവം. പിന്നെ അതാണ് പിന്നെ ആംബുലൻസ് പോയപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഒരു അഞ്ചാറ് ഓട്ടം കഴിഞ്ഞ് പിന്നെ അതിൽ തന്നെ അങ്ങ് സ്ഥിരമായിരുന്നു. ഞാൻ ഒരു 10 വർഷം അഭിരാം ആംബുലൻസ് വിളിക്കുക. പുള്ളിക്കാരൻ നല്ല സുഖമുള്ള പാർട്ടിയാണ്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കാശില്ല, ആശുപത്രി ഡിസ്ചാർജ് വീട്ടിൽ കൊണ്ടുവന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടാക്കി കൊടുക്കാൻ പറയും. നമുക്കൊരു അത്യാവശ്യം ഒരു ഓട്ടം പഠിച്ചിട്ട് വരുന്ന വീട്ടിലെത്തിരി ആവശ്യമുണ്ട്, ഒരു 500 വേണം ചേട്ടാ ഓടി പൈസ ഇരിക്കലും ചിലവാക്കാം. ഈ പറഞ്ഞു നീ അങ്ങനെയൊക്കെയുള്ള ഒരു ആളാണ്. ആ സ്നേഹം കൊണ്ട് ഞാൻ 10 കൊല്ലം പുള്ളിയുടെ ഇതില് ആദ്യത്തെ ഓട്ടം പോയത് എവിടേക്കാണത് ഓർമ്മയുണ്ടോ? ഫസ്റ്റിൽ ഓട്ടം പോയത് അതൊരു ഒരുപാട് കഥയാണ് മാഡം. അത് ഫസ്റ്റിൽ ആംബുലൻസിൽ തമിഴ്നാട് ആദ്യമായിട്ടാണ് പോകുന്നത്. തൃശ്ശി കഴിഞ്ഞ് പോകണം, ഒരു ഉൾഗ്രാമമാണ്. ചിത്ര ഹോസ്പിറ്റലിൽ നിന്നാണ് ആ ബോഡി കൊണ്ടുപോകുന്നത്. കൊണ്ട് ഇവിടുന്ന് പോയി അതിൽ വന്ന പാർട്ടിക്കാരൊക്കെ അത്രയും മദ്യപിക്കുന്ന ടീമുകളാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, മെറ്റോടോ വണ്ടിയാണ്. ഇവിടുന്ന് ആവശ്യം ഒരു രാത്രി 10 മണിയോടുകൂടി സ്ഥലത്തെത്തി. സ്ഥലത്തെത്തിയിട്ട് അവിടെ ചെന്നപ്പോൾ ഈ ബോഡി അടക്കം ചെയ്യുന്ന ഒരു പെട്ടി അറേഞ്ച് ചെയ്യണം. ഈ പാർട്ടി എന്നെ വിളിച്ച് പെട്ടി കടയിൽ പോയി. അവിടെ ചെന്നപ്പോൾ പെട്ടി പൂർത്തിയായതില്ല, പകുതി പണി ചെയ്തിരുന്ന ഒരു പെട്ടിയേ ഉള്ളൂ. പിന്നെ ആ പണി ചെയ്യുന്ന ആളിനെ പോയി കൊണ്ടുവന്ന് പണി ചെയ്ത് ഒരു 12:30 പെട്ടി വീട്ടിലെത്തിച്ച് രാത്രി കുനാ കുറ്റിട്ടാണ്. അവിടെ എങ്ങനെ ആരും ഒരു 5-6 കൊച്ചു കൂടുതൽ വീടുകളേ ഉള്ളൂ. ഇതിനിടയിൽ ഗൾഫിൽ പോയിട്ട് വന്ന ഒരു പയ്യ ഒരു ടെറസിട്ട് വീട്, ഒരു കൊച്ചു വീട് വെച്ച് ആ വീട്ടിലാണ് താമസം. അവിടെ എന്നെ ബോഡി കൊണ്ടുവച്ചിരിക്കുന്നത്. ഇതിനിടയിൽ പോയ പോക്കി തന്നെ ഒരു വഴിയിൽ നിന്നൊരു 3 കേസ് മുട്ട വാങ്ങിച്ചു. തമിഴ്നാട് ഓട്ടം ആദ്യം പോകണമെങ്കിൽ എന്റെ സംഭവമാണ് എനിക്ക് അറിഞ്ഞിട്ടാണ്. ബോഡിയൊക്കെ ആ വീട് അടക്കം ചെയ്ത് 1 മണിക്ക് ആയപ്പോഴത്തേക്ക് എന്റെ പറഞ്ഞു ഇനി രാവിലെ പോയാൽ മതി, നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവരെല്ലാം അങ്ങ് പോകുകയും ചെയ്യും. ഞാൻ ഒറ്റയ്ക്ക് ഇട്ടത് ആ ആംബുലൻസ് ഇട്ട് അവിടെ കിടക്കുകയാണ്. ഒരു 2.5 മണി 3 മണിയായപ്പോഴത്തേക്ക് എന്റെ വണ്ടിയിലെ 4 ചുറ്റും ആളങ്ങ് വളഞ്ഞു. വളഞ്ഞെന്ന് വെച്ചാൽ അവരെ ചടങ്ങ് അതിനാണ് ഈ മുട്ട വാങ്ങിച്ചിട്ടാണ്. ഞാൻ എനിക്ക് അറിഞ്ഞൂടല്ലോ എവര് ഈ മുട്ട പറക്കി വണ്ടിയിൽ അങ്ങോട്ട് ഏറിയേക്കും. വണ്ടിയിൽ അടിയുമ്പോഴും ഞാൻ പേടിച്ച് വരണ്ട് എഴുച്ചങ്ങ് ഇരുന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടോ. 10-50 കിലോമീറ്റർ അപ്പുറം കാട്ടിനകത്ത് ഇറക്കില്ലേ. ഞാൻ പേടിച്ച് വരണ്ട് എഴുച്ചങ്ങ് ഇരുന്നു. ഇരുന്നപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായി മുട്ടയാണ് എറിയണമെന്ന് മനസ്സിലായി. മുട്ട കരു ഇങ്ങനെ ഒരു ക്ലാസ്സിൽ കൂടെ വരണേക്കണം. ഞാൻ മുണ്ടാതെ അനങ്ങാതെ കിടന്നുള്ള വണ്ടിയിൽ തന്നെ കിടക്കണേ, തലപൊക്കി ഇങ്ങനെ നോക്കിട്ട് കിടന്നുള്ളു. പേടി കൊണ്ടു ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. മുട്ടയ്ക്ക് എറിഞ്ഞിട്ട് അവരങ്ങ് പോയി. അപ്പൊ ആ സൗണ്ട് കേൾക്കാൻ ഉറപ്പുവന്നപ്പോ ഞാൻ പതുക്കെ തലപൊക്കി ഇങ്ങനെ നോക്കിയപ്പോ ആരുമില്ല. ഒരു 4-4.5 മണിയായപ്പോ വീണ്ടും വന്ന് വണ്ടിയിൽ ആരാ തട്ടണം. ഞാൻ നോക്കിയപ്പോണ ഒരു പെങ്കൊച്ചി തലമുടിയൊക്കെ പെരുത്തിട്ട് കയ്യിലെന്തോരം ഇരിക്കുന്നു. സംഭവം ചായം കൊണ്ടുവന്ന് എനിക്ക് ഞാൻ പേടിച്ച് തലമുടി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേ മരിപ്പിട്ടെന്ന ഉറക്കത്തിൽ കിടന്ന് വന്ന് ചായ കൊടുത്ത് വിട്ടില്ലേ. ഈ വീട്ടിലെ ഉടയൻ പയ്യെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഗൾഫിലേക്ക് ഇരുന്ന പാർട്ടിയാണ്. മലയാളികളുമായിട്ടൊക്കെ ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് പുള്ളി ആണ് ചായ കൊടുത്ത് വിട്ടു. അപ്പൊ കുട്ടി പറഞ്ഞ ചായ കുടിച്ചിട്ട് ചേട്ടാ അങ്ങ് ചെല്ലാൻ പറഞ്ഞു റൂമിലോട്ട്. അപ്പൊ ഒരു ചെറിയ സമാധാനമായി. ഞാൻ ചായ കുടിച്ചിട്ട് ഈ കൊച്ചിന്റെ പുറത്തേ തന്നെ പോയി. അവിടെ ചെന്ന് വണ്ടിയിലെ പൈസയൊക്കെ തന്നു. അപ്പൊ ഇവർ ഈ മുട്ടെടുത്ത് എറിഞ്ഞത് എന്തിനായിരുന്നു? അത് അവരെ ചടങ്ങെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇനി ഒരു ബോഡിയായിട്ട് ഒരു ആംബുലൻസ് അവരെ ഗ്രാമത്തിനകത്ത് ചെല്ലാൻ പാടില്ല. ആ ഒരു ചടങ്ങാണ് അവരത്. അതാണ് അവർ മുട്ട എറിയാൻ കാര്യം. മുട്ട എറിഞ്ഞ അവരെ കർമ്മത്തെ എഴുതി വിടണേ. ഇത് കണക്ക് ഒരു വണ്ടി ഇനി അവിടെ ചെല്ലാൻ പാടില്ല. ഇതായിരിക്കും ലാസ്റ്റ് വണ്ടി. ഇനി ഒരു വണ്ടി അവിടെ ചെല്ലാൻ പാടില്ല എന്നുള്ള ഇതിനാണ് അവർ ആ ചെയ്തത്. എനിക്കറിഞ്ഞോളൂ ഞാൻ ആദ്യത്തെ പോകല്ലേ. ഞാൻ പേടിച്ച് വരണ്ട് വല്ലതും ഇത്രയും കിലോട്ടോ പൈസ വാങ്ങിക്കാൻ വരാൻ നോക്കില്ല. ഞാൻ അവിടെ വരുന്നു. അന്ന് മൊബൈലൊന്നും ഇല്ല നമുക്ക്. പൈസ പയ്യൻ കൃത്യമായിട്ട് പൈസ കാപ്പ് കുടിക്കാൻ പൈസ കിട്ടുന്ന പറഞ്ഞ് 500 അടുത്ത് എനിക്ക് തരുകയും ചെയ്തു. ഈ ആംബുലൻസ് എന്ന് വെച്ചാൽ അവിടെ ഈ വണ്ടിക്ക് എന്തെങ്കിലും പണി വന്ന് ഒരു വർഷമായി പോലും അവർ പണിയില്ല ആംബുലൻസ് എന്ന് പറഞ്ഞു. അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് പിന്നെ ഇതിലേക്ക് അപ്പം വരാനുള്ള ധൈര്യം എങ്ങനെ ഉണ്ടായി? വീണ്ടും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ട് അത് യാദൃശ്യമായിട്ടാണ് സംഭവിച്ചതാണ്. ഇങ്ങനെ ആളില്ല, നമ്മൾ ചെറിയ വണ്ടിയാണ്ട് നമ്മൾ സൈഡിൽ വരാൾ കൊണ്ടുപോകില്ലല്ലോ. എന്നാലും നമ്മൾ പിന്നെ അങ്ങനെ ഒരു 5-6 ഓട്ടങ്ങളൊക്കെ ഓടിയപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ധൈര്യം. പിന്നെ ആ പോകുന്ന എല്ലാം അർദ്ധരാത്രിയാണ് പോകുന്നത്. പോയിട്ട് ഒറ്റയ്ക്ക് തന്നെ തിരിച്ചു വരുന്നത്. പേടിയെല്ലാം മാറി. ഇപ്പൊ ഒരു പേടിയില്ല. പിന്നെ എവിടെ നമ്മൾ ആക്സിഡന്റ് എത്ര മുറിവുള്ള ഏതായാലും നമ്മൾ ഇതിനെ പോയൊക്കെ എടുത്ത് വണ്ടി കരിഞ്ഞു കൊടുക്കും. നമുക്ക് ഈ ബ്ലഡ് ആണെന്ന് പറഞ്ഞാൽ പേടി വരില്ല. ഇതിപ്പോ പറഞ്ഞ പോലെ ആദ്യം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. എന്നാലും പിന്നെ വീണ്ടും ഇതിലേക്ക് വന്നു. കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു. കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ വീട്ടിന്റെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ നിന്നത്. വീട്ടിൽ ചെലവ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കുറച്ച് നിന്ന് പിന്നെ നമ്മൾ ഇതിലങ്ങായി. ആംബുലൻസിനെ സാധാ നമ്മളൊരു നോർമൽ വണ്ടി ഓടിക്കുന്നതിനെ അപേക്ഷിച്ച് ആംബുലൻസ് ഓടിക്കുമ്പോൾ അതിന്റെ ഒരു വേഗതയുടെ ഒരു ഇതുണ്ടല്ലോ. ഭയങ്കര സ്പീഡിലാണല്ലോ നമ്മൾ രക്ഷിക്കുന്ന ആ സ്പീഡിൽ. അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് വേറൊരു വണ്ടി തട്ടാതെ എങ്ങനെയാണ് ഓടിക്കുന്നത്? അതെങ്ങനെയാണ് ആ ഒരു കരുത്ത്? കൺട്രോൾ ചെയ്യുന്ന നമ്മൾ മുമ്പോട്ട് നോക്കുകയാണെങ്കിൽ വണ്ടി ഓടിക്കുന്നത് നമ്മൾ എതിരെ വണ്ടി വരുന്നുണ്ടോ എന്ന് നമ്മൾ കവർ ചെയ്താണ് നിൽക്കുന്നത്.
പക്ഷെ നമ്മൾ ഈ ഓടിച്ചോണ്ടിരിക്കുന്ന നമ്മൾ 60 പോകണ 60 തന്നെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും. ആളുടെ കുറുക്കാടെ നിൽക്കണം എന്നതിൽ നമ്മൾ കാലെടുക്കുക, നമ്മളത് അതിശയ ഒഴിഞ്ഞ് കൊണ്ടുപോകും. പക്ഷേ നമ്മൾ ടപ്പന നമ്മൾ കാലും എടുത്ത് വെട്ടിയൊക്കെ ഒഴിക്കണമെങ്കിൽ അതിന് വണ്ടി തട്ടും. ഓക്കെ, അങ്ങനെ സഡൻ ബ്രേക്ക് അടിച്ച വണ്ടി തൂക്കി അടിച്ചാൽ വണ്ടി മറിഞ്ഞും പോകും. അത് നമ്മൾ അവിടെ ഉടൻ തന്നെ തേർഡ് ഗിയർ മാറി വീട് കുറച്ച് നിർത്തും. അതിനുള്ള സമയം കിട്ടിയാലും നിർത്താൻ പറ്റും. ചിലപ്പോൾ ടപ്പനെ കാര്യം എടുത്ത് കുറുക്കാടി ഒന്നും ചെയ്യും. അങ്ങനെ യാദൃശ്യമായിട്ട് പറ്റിപ്പോകുന്ന ആക്സിഡന്റ് ആംബുലൻസിൽ മലപ്പുറം ചെയ്തതെല്ലാം നമ്മൾ തെറ്റുമല്ല. യാദൃശ്യം ചിലരൊക്കെ ഞാൻ നോക്കാം എന്ന് എടുത്താൽ ചാടിത്തരും. നമ്മൾ ഈ പാർട്ടി വണ്ടി കടന്ന് വിളിക്കുന്നതിന് പെപ്രോളും ഇതും കൂടെ നമ്മളും കൂടെ ആരാ ഇതിൽ നിൽക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ എടുത്ത് ചാടണം. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റും. ആംബുലൻസും സിഗ്നൽ ഒക്കെ ക്രോസ് ചെയ്ത് പോവാം അല്ലേ? പോവാം, കുഴപ്പമില്ല, അത് പ്രശ്നമൊന്നുമില്ല, പ്രശ്നമില്ല. അത് നമ്മൾ തയ്യാറടിക്കുമ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടി ചില മാറ്റിത്തരും. അതിൽ എങ്ങനെയാണ് ഈ റോഡിൽ ആക്ച്വലി ആളുകൾ നമ്മുടെ ആംബുലൻസ് ഓടിക്കുമ്പോൾ ഇങ്ങനെ സ്പീഡിൽ പോവാണ്, അപ്പൊ വണ്ടികളൊക്കെ മാറ്റി തരാറുണ്ട്? എന്തിനാണ്? അതോ ചിലരെങ്കിലും ഇങ്ങനെ മാറ്റി തരാതെ അതേ അവരും നല്ല സ്പീഡിൽ പോകുന്ന രീതിയിൽ? അവർ നല്ല സ്പീഡിൽ പോകുന്ന രീതിയിൽ അവർക്ക് ഇതിന്റെ ഇത് അറിഞ്ഞുകൂടാ. ഈ വരുന്ന എമർജൻസി ആ രീതിയിലുള്ള പേഷ്യന്റുകൾ വരണം. ചിലപ്പോൾ നമ്മൾ പ്രസവ കേസ് ആയിരിക്കും എടുത്തുകൊണ്ടിരുന്നത്. ചിലർ മനഃപൂർവ്വം ഈ ആംബുലൻസ് ചെറുക്കാൻ വേണ്ടിയൊക്കെ ചില പയ്യം വരവുണ്ട്, സൈഡ് കൊടുക്കാതെ പോകെ ഉണ്ട്. അതിനുള്ള നമ്പർ നമ്മളെ കയ്യിലും ഉണ്ട്. നമ്മൾ ഫ്രണ്ടിൽ കയറി നമ്മൾ കംപ്ലീറ്റ് ഇടയ സൈഡ് ചേർത്തങ്ങ് പിടിച്ചു കൊടുക്കും. പിന്നെ അവന് കയറിപ്പോൾ സ്ഥലമല്ലേ, അവൻ നേരെ ഓടലങ്ങ് പോകും. നമ്മളെ മനഃപൂർവ്വം ചെയ്യുന്നതാണ്ട് നമ്മൾ ചെയ്യുന്നത്. എങ്കിലും നമ്മളെ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കില്ല. നമ്മൾ വരുന്ന എമ്പാണ് എമ്പാൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നേരത്തെ ചേട്ടൻ പറഞ്ഞു പ്രസവ കേസ് അല്ല അങ്ങനെ ഓരോ കേസ്. അപ്പൊ ആക്ച്വലി ഈ അകത്തിരിക്കുന്ന പേഷ്യന്റ് ഇപ്പൊ പ്രസവ കേസാവോ അല്ലെങ്കിൽ ചിലപ്പം ആക്സിഡന്റ് ഇഞ്ചുറി ഭയങ്കര സിവിയർ ഇഞ്ചുറി ഉള്ള ആളുകളാണ്, അങ്ങനെ അങ്ങനെ കൊണ്ടുപോകുമ്പോ ഇവർ ഈ നിലവിളിക്കുന്നത് കേൾക്കുന്നതോറും നമുക്ക് ചിലപ്പം ഇവർക്ക് എന്തെങ്കിലും പറ്റിപ്പോന്നുള്ള നിലവിളിക്കുമ്പോൾ നമ്മൾ മനസ്സിലൊക്കെ ഒരു ഇതായി പോകും. നമ്മൾ അതിലോട്ട് പിന്നെ ശ്രദ്ധ കൊടുക്കാറ് ചെയ്യില്ല. വണ്ടി ഓടിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ നമ്മൾ ഇവരെ വിളിക്കാൻ പോകെ തിരിഞ്ഞൊക്കെ തിരിഞ്ഞ് നോക്കൊക്കെ ചെയ്യും. നമ്മൾ വണ്ടി ഓടിക്കുന്ന മാത്രമേ ശ്രദ്ധ നമുക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ വളം ഉണ്ടാക്കി ഇരിക്കണം, നമ്മൾ ശ്രദ്ധ മാറ്റരുത്, അടുത്ത സ്ഥലത്ത് വണ്ടി തത്വങ്ങൾ വണ്ടി വിളിച്ച് പോകാൻ തുടങ്ങും, പിന്നെ മിണ്ടാതിരിക്കും. അങ്ങനെ വിട്ട് നമ്മൾ തെളിഞ്ഞ് പോരും. ഈ എമർജൻസി കേസിലെ കോള് വരുന്നത് എങ്ങനെയാണ്? എമർജൻസി കോച്ച് നമുക്ക് ഓഫീസുണ്ട്, അവരെ ആംബുലൻസ് സർവീസ് ഓഫീസുണ്ട്, നമ്മളെ കാർഡും ഉണ്ട് ആംബുലൻസ്. അപ്പൊ നമ്മൾ ഓട്ടം പോകുമ്പോഴത്തേക്ക് അവിടെയൊക്കെ അവരെ കാർഡ് കൊടുത്തിരിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ ഈ കാർഡിൽ നമ്പർ നോക്കി നമ്മളെ ഓഫീസിൽ വിളിക്കും. ഇതിലുള്ള ആണെങ്കിലും വണ്ടി അവർ വിളിക്കുന്ന ലൊക്കേഷനിൽ നിൽക്കുകയായിരിക്കും. അപ്പോൾ എനിക്ക് അത് കണക്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നേരെ ആ റൂട്ട് നമുക്ക് അറിയാൻ പറ്റില്ല, അവിടെ വിളിക്കാം. പിന്നെ സീറ്റിൽ ഒരു കേസുണ്ട്, ആ പുള്ളിയുടെ പാർട്ടിയുടെ നമ്പർ ഇതാണ്, നമ്പർ കൊടുക്കും. ആ വരണ വരയിൽ തന്നെ ആ പുള്ളി ആ നമ്പറിൻ്റെ ഇടയിൽ അവർ വിളിക്കും, വണ്ടി വന്നുകൊണ്ടിരിക്കുന്നു, വേറെ വിളിക്കില്ലെന്ന് പറയും. 5 മിനിറ്റ് അത് വണ്ടി ഇവിടെ എത്തും. ഇതിലിപ്പം നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണോ? അതെ, പ്രൈവറ്റ് ആംബുലൻസുകൾ ഒരു പ്രീപെയ്ഡ് കൗണ്ടറുണ്ട്, 50 വണ്ടി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ സൂപ്രണ്ടും കാര്യങ്ങളൊക്കെയാണ്, എന്റെ കളക്ടർ അവരൊക്കെയാണ് ഇതിന്റെ നോട്ടം വെച്ച പ്രീപെയ്ഡ് കൗണ്ടർ ഉണ്ടാക്കി. അപ്പൊ അവിടെ നമുക്കൊരു ഓട്ടം വരുമ്പോൾ വണ്ടി വേണമെങ്കിൽ അവിടെ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവര് നമ്മൾ സീനിയറ്റ് ഉണ്ട് അനുസരിച്ച്. അപ്പൊ എന്റെ വണ്ടി 30-ാമത്തെ സീനിയറ്റ് ആണെങ്കിൽ 28-ാകുമ്പോൾ വിളിക്കും, സീനിയറ്റ് രണ്ടാമത് കിടക്കുകയാണെങ്കിൽ. അപ്പൊ അവര് കോള് വിളിക്കുന്നത് നിങ്ങൾക്ക് ബില്ലായിട്ടുണ്ട്, നമ്മൾ അവിടെ ചെന്ന് ആ ബില്ല് വാങ്ങിക്കും. ബില്ല് വാങ്ങിക്കുമ്പോഴേക്കും അവർ നിങ്ങൾക്ക് മലപ്പുറം പോകാനാണ്, അതാ ബില്ല് വരും. പാർട്ടിയിൽ ഫോൺ നമ്പർ എല്ലാം ബില്ല് കാണും. നമ്മൾ ഉടനെ ഈ നമ്പറിൽ പാർട്ടി വിളിക്കും, ഇറങ്ങാറായോ? ഓ, ഇറങ്ങാറായി. അപ്പൊ അവര് തട്ടാ മൊറച്ചറി എന്നാണ് വണ്ടി മൊറച്ചറി വരട്ടെ, നമ്മൾ മൊറച്ചറി ചെല്ലും, അടുത്ത കയറ്റും, നേരങ്ങ് പോവാണ്. അങ്ങനെയാണ്. ഇതില് പ്രത്യേകിച്ച് ആംബുലൻസ് ഡ്രൈവർമാര് പാലിക്കേണ്ട എന്തെങ്കിലും പ്രോട്ടോകോളോ അങ്ങനെ കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? ട്രെയിനിങ്ങോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും? നമുക്ക് ട്രെയിനിങ് ആയിട്ടൊന്നുമില്ല, ഈ ആംബുലൻസ് ഡ്രൈവറെ ട്രെയിനിങ് പക്ഷേ ഹെവി ഒക്കെ വേണം. മുമ്പൊക്കെ അങ്ങനെയായിരുന്നു, ഇപ്പൊ കൊച്ചു പയ്യന്മാരെ ഹെവി ഒന്നും ഇല്ലാത്ത പയ്യന്മാരാണ്. പണ്ട് പക്ഷെ ട്രെയിനിങ് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞു തരുമോ? അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? പണ്ട് ഹെവി ഡ്രൈവിംഗ് ഉള്ള ആൾക്കാരെ ഡ്രൈവർമാരെ ആംബുലൻസ് വെക്കൂ. ഇപ്പൊ ലൈറ്റ് മോട്ടോർ ലൈസൻസ് ഉള്ള കുട്ടികളും ഓടുന്നുണ്ട്. അത് ആണെങ്കിലും നമ്മൾ വണ്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഓടിച്ച് നോക്കും. നമ്മൾ കൂടെ ഇരുന്ന ആ ഡ്രൈവർ, ആ പുതിയതായിട്ട് വരുന്ന ഡ്രൈവറെ നമ്മൾ ഒരു 10 കിലോമീറ്റർ വണ്ടി ഓടാൻ കൊടുക്കും. ഇവിടെ കൊടുക്കുക, സിറ്റിക്ക് അകത്ത് തന്നെ കൊടുക്കും. ഇപ്പോൾ ഡ്രൈവറാണ് ലൈസൻസ് കാണും. ചിലപ്പോൾ ആട്ടോ എല്ലാം ഓടിക്കൊണ്ട് നിന്നായിരിക്കും പുള്ളിക്ക് ആംബുലൻസ് കയറുന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അറിഞ്ഞുകൂടല്ലോ, അറിഞ്ഞു വെച്ചോണ്ട് ഒരാൾ പുള്ളിക്കാർ പുതിയ ആളിനെ ഒരു വണ്ടി കൊടുത്ത് വിടാൻ പാടില്ല. അതുകൊണ്ട് നമ്മളൊരു 10 കിലോമീറ്റർ സിറ്റിക്കകത്ത് തന്നെ തിരക്കുള്ള ഭാഗത്തേക്ക് കൊടുക്കും. കൊടുത്തിട്ട് ഒരു പതുക്കെ പോയാൽ മതി. ക്ലിയറിന്റെ ഇതും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവില്ല. മനസ്സിലായിട്ട് കാര്യം ചെയ്യും, ഒരു 40 മൈൽ സ്പീഡിലാകും പോട്ടെ, നേരെ നമ്മളാ കിഴക്കേക്കോട്ട് ആറ്റുകൾ ഭാഗത്തോട്ട് തന്നെ പോട്ടെ. അപ്പൊ അവിടെ നല്ല തിരക്കാണെങ്കിൽ അപ്പൊ അമ്മ വണ്ടി ഒഴിച്ച് പോകുന്നതും എല്ലാം നമ്മൾ ശ്രദ്ധിക്കും. ശ്രദ്ധിക്കുന്നതിനാണ് നമ്മൾ ഇനി കുഴപ്പമില്ല അമ്മ ാണ്. പിന്നെ അവന്റെ ഓട്ടം നമ്മൾ കയറ്റിപ്പെടും. അങ്ങനെയാണ് സാർ നമ്മൾ ചെയ്യുന്നത്. പിന്നീട് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പ്രാവശ്യം എമർജൻസി സിറ്റുവേഷനിൽ പേഷ്യന്റിനെ മാത്രം അങ്ങനെ എടുക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങളുണ്ടോ? എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? അതും നമുക്ക് വലിയ ബുദ്ധിമുട്ടായി. പിന്നീട് നമ്മൾ സേറ്റിൽ നിന്ന് ഒരു പേഷ്യന്റ് കിട്ടിയാലും ആ സേറ്റിൽ നിന്ന് ആരെങ്കിലും വണ്ടി കയറാതെ നമ്മൾ കൊണ്ടുവരില്ല. അല്ല, അങ്ങനത്തെ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേക സാഹചര്യത്തിൽ പേഷ്യൻസ് അല്ലെങ്കിൽ ആക്സിഡന്റ് സൈറ്റിൽ നിന്ന് അങ്ങനെ ആംബുലൻസിലേക്ക് കയറ്റി കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഞാൻ ഇടക്കാലത്ത് ഒരു ഓട്ടം പോയിട്ട് വരുമ്പോൾ കല്ലമ്പള്ളിയിൽ രണ്ട് സ്കൂട്ടറുകൾ തമ്മിൽ ഇടിച്ച് 2 പെൺകുട്ടികൾ 2 ആൺകുട്ടികൾ വന്നത് ഇടിച്ച് ആ റോട്ടിൽ കിടക്കുകയാണ്. ബസ് സ്റ്റോപ്പിൽ
കാത്തു നിന്നവരാണെങ്കിൽ എൻ്റെ ആംബുലൻസ് കയറി ഞാൻ ഓട്ടം പോയിട്ട് വരായിരുന്നു. ഞാൻ പിന്നെ ഈ നാലുപേരെയും കൊടുത്ത് വണ്ടി കയറ്റി നേരെ മുടിയക്കുള്ളിൽ കൊണ്ട് തുടങ്ങി. അപ്പോൾ ആ കാശ്വാലിറ്റി ഫ്രണ്ടിൽ നമ്മൾ വന്നിട്ട് പയ്യൻ വേണം, അവർ തന്നെ പെട്ടെന്ന് കിറക്കി അകത്ത് കയറ്റി. നല്ല മുറിവുകൾ ഉണ്ടെങ്കിൽ ഓർമ്മകളുണ്ട്. സ്കൂട്ടർ ഓടിച്ചിരുന്ന രണ്ട് ബൈക്ക് ഓടിച്ചിരുന്ന പയ്യന്മാരും മദ്യപിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടികൾ വീണ്ടാണ്ട് അവരെയും തലയൊക്കെ പൊട്ടി കാലൊക്കെ പൊടിഞ്ഞ് ഇതായി. പിന്നെ അവരെ നമ്പർ മാറ്റി നമ്മളെവരെ വീട്ടിൽ അറിയിക്കണം, അതുവരെ നമ്മളവിടെ നിൽക്കണം. അതല്ല കുഴപ്പം, ഇനിയിടയ്ക്ക് തീവ്രത്തിൽ എക്സ്റേ എടുക്കാൻ പോകണം, സ്കാൻ ചെയ്യാൻ പോകണമെങ്കിൽ കൂടെ വേറെ ആരുമില്ലല്ലോ. നമ്മൾ അതുവരെ വണ്ടിയുടെ സൈഡിലോടെ ഒതുക്കിയിട്ട് നമ്മൾ കൂടെ ഇതൊക്കെ സഹിക്കും. ഫോൺ വിളിച്ചാരെങ്കിലും വീട്ടിൽ നിന്ന് ആളെത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ അവിടെ നിന്ന് പിന്നെ പോകുള്ളൂ. ഇനിയിടയ്ക്ക് നമ്മൾ അടുത്ത ഓട്ടം വിളിച്ചാൽ നമ്മൾ മോട്ടറെ വിളിച്ച് പറഞ്ഞിട്ട് പറയും, ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, കൂടെ ആൾ വരെ നമുക്ക് വരാകും, നീ അടുത്ത ഓട്ടം വിളിച്ച് നമുക്ക് ഇത് കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് നമ്മൾ കവനം പറയും. എന്തായാലും ഞാൻ അടുത്ത ആരെയും പറഞ്ഞിട്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഓണർ അഭിരാമൻ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയി, പുള്ളി ആ ഓട്ടം കൊണ്ടുവരും. പിന്നെ ഒരു ആ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ ഈ അഭിരാമൻ തന്നെ അങ്ങനെ വെറുതെ ഇടും. പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി വീട്ടിൽ കൊണ്ടാക്കും. ചിലർക്ക് ആക്ച്വലി ഈ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലർക്ക് ഫിനാൻഷ്യലി ഒരുപാട് സാധ്യത വന്ന ശേഷം അവർക്ക് ചിലപ്പോ ഈ ബോഡി വീട്ടിൽ കൊണ്ടുപോകാനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടത് നമ്മൾ ആയിക്കൊടുക്കും. നമ്മൾ അവർ സൈഡിലാണ് അവിടെ കൊണ്ട് അവർ ആ ബോഡി കൊണ്ട് എത്തിച്ചു കൊടുക്കും. പറയാതെ നമ്മൾ അറിയില്ലല്ലോ. അപ്പൊ നമ്മളെ നമ്പറിൽ വിളിച്ച ചേട്ടാ ഇനി നമുക്ക് പോകാൻ നിവർത്തിയില്ല, ചിലപ്പോൾ ഒരു 3000 രൂപ ഓട്ടം ഉണ്ട്, നമ്മളൊരു 1000 രൂപ ഉള്ളൂ ചേട്ടാ, നമുക്ക് നമ്മളെ കാശ് ഇത്രയേ ഉള്ളൂ, നമ്മളെ ഒന്ന് വീട്ടിൽ എത്തിച്ചേരും. ശരി, നമ്മളാരെയും വിളിക്കും, നിങ്ങളിപ്പോൾ എവിടെ വയ്ക്കണേ, ഞാൻ ഓട്ടം പറഞ്ഞ് ഞാൻ ശ്രീയരാത്തി, ആ വണ്ടി ഒന്ന് മറച്ചറി കൊടു, എന്നിട്ട് ആ പാർട്ടി 1000 രൂപ തരും, ആ പാർട്ടി എൻ്റെ അടുത്ത് ഉണ്ടായിക്കൊടുക്കും. 1000 രൂപ നമ്മളെ ശമ്പളത്തിനുണ്ട്, ആ പൈസ വാങ്ങിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഡ്രൈവർക്ക് ശമ്പളം കൊടുക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ അവരെ ഇത്രയേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞു. അപ്പോൾ അത് മാറ്റാൽ മതി. ഇപ്പോൾ ഏകദേശം എത്ര കാലം ആയി ഡ്രൈവറായിട്ട് ഈ മേഖലയിൽ വന്നിട്ട്? 20 വർഷമാകും. 20 വർഷം. അപ്പൊ അതില് ഈ ഒരു മേഖലയിൽ വന്നിട്ട് മനസ്സിലിങ്ങനെ തട്ടിയ ഒരു അനുഭവം ഏതെങ്കിലും അങ്ങനെ ഉണ്ടോ? നമ്മള് ചിലപ്പോ ഈ ഓട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ വിളിക്കും, ചിലപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ മരിച്ച് മോർച്ചറി കൊണ്ടുവരണ്ട കേസിനൊക്കെ വിളിക്കും. അപ്പൊ അവിടെ ഇതൊക്കെ കയറ്റുമ്പോൾ അവരെ വിളിയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു കൊറോണ സമയത്തൊക്കെയാണെങ്കിൽ ഈ കൊച്ചു കുട്ടികളെ അവർ പോലും പിടിക്കില്ല, നമ്മളിനി കൊച്ചുങ്ങളെയൊക്കെ എടുത്തിടിപ്പി അവരെല്ലാം കിറ്റിട്ടൊക്കെ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് പേടിയേ ഇല്ല. ഈ കൊച്ചുങ്ങളെ എടുത്ത് നമ്മൾ ആ വീട്ടിൽ കൊണ്ടായി കൊടുക്കും, അവരെ സാധനങ്ങൾ എടുത്തോ വീട്ടിൽ വെച്ചു കൊടുത്തിട്ടാണ് നമ്മൾ വരുന്നത്. നമുക്ക് അതിന്റെ ബില്ല് വരുന്ന പ്രീപെയ്ഡ് കൗണ്ടർ ആണ്, അന്ന് കൊറോണ സമയത്തുള്ള ബില്ല് ഗവൺമെന്റ് ആയിരുന്നു. അപ്പൊ ആ ബില്ലടിച്ചു തരാം, ആ ബില്ല് അവിടെ നിന്ന് പാർട്ടിയിൽ നിന്ന് പൈസ വാങ്ങിക്കാനൊക്കെ വാങ്ങിക്കാൻ തരാനും അറിയില്ല, ആരും അടുത്ത് വരില്ല. ഇത്രയും നാള് ആയി ഈ മേഖലയിൽ നിൽക്കുന്നു. അപ്പൊ എന്നാലും വീണ്ടും പറഞ്ഞില്ലേ വീട്ടിലെ സാഹചര്യം കൊണ്ടാണ് ആദ്യം ഇതിലേക്ക് വന്നത്, പിന്നീട് എന്നാലും ഇത് തുടർന്നു പോകാനുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇത് കാര്യം എന്തായിരുന്നു ഇത്രയും നാള് തുടരാൻ? മെയിനായിട്ട് പറഞ്ഞത് നമുക്ക് അത് ഹോബി ആയി, നമ്മൾ അതിലങ്ങ് ആയിപ്പോയി. അപ്പൊ ഇപ്പൊ എപ്പോഴും ഞാൻ ഈ കണ്ണിന് കാഴ്ചയുണ്ടെങ്കിലും എനിക്ക് രാവിലെ വന്ന് മുടികളെ വന്ന് ആംബുലൻസിലേക്ക് എത്തിയെങ്കിലും കയറി കയറിയിരുന്ന് പയ്യന്മാരായിട്ട് സംസാരിച്ച് ഉച്ചവരെ അവിടെ ഇരുന്നിട്ട് നടക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങുന്നത് വന്ന് അവിടെ ഇരുന്ന് ഉച്ചവരെ വണ്ടി കയറ്റിരുന്നിട്ടാണ് ഞാൻ വീട്ടിൽ പോകുന്നതിന് തിരിച്ച്. കണ്ണിന് എന്താണ് കാഴ്ച? കണ്ണിന് എനിക്ക് ഈ സൈഡ് ചെറിയൊരു മറവ് പോലെ. അപ്പൊ പിന്നെ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ എന്റെ കൂട്ടുകാരന്മാരുടെ വണ്ടിയാണ് എനിക്ക് ഇപ്പൊ ഈ മറവുണ്ടെങ്കിലും എനിക്ക് ഓടി, പക്ഷേ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു രോഗിയെ കൊണ്ടുവരാനുള്ളതാണ്. ഈ കണ്ണിന് ഈ മറവൊക്കെ വെച്ച നമുക്ക് എനിക്ക് ഈ സൈഡ് ചിലപ്പോൾ ചിലരെ ക്ലിയർ കിട്ടൂല, അതുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തുകയാണ്. നമ്മുടെ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടോ, അവരോട് എന്താണ് മീൻസ് ഇപ്പൊ ചിലര് ഒന്ന് ഇടയ്ക്ക് കൊണ്ടുവന്ന് വണ്ടി വെക്കല്ല അല്ലെങ്കിൽ തലച്ചപ്പോഴും, അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? അതായത് സ്വന്തമായിട്ട് അനുഭവം പറ്റുമ്പോഴേ അവർ മനസ്സിലാക്കും. ചിലർ വണ്ടിക്ക് ചെറുപ്പം വെച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അവരെ കുടുംബത്തിൽ ഒരാളിനെ കൊണ്ടുപോകുമ്പോൾ മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റൂ, അപ്പോഴേ മനസ്സിലാക്കും. മാറുന്നില്ല ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഞാൻ ഇതൊക്കെ ആംബുലൻസിന് ചെറുത്തുണ്ടെന്നാണല്ലോ ഇപ്പൊ അവന് മനസ്സിലാവും, അല്ല നമ്മൾ പറഞ്ഞാലും ചിലർക്ക് മനസ്സിലാവില്ല. അതൊക്കെയാണ് ഇതിന്റെ ഇതിപ്പോഴുള്ള. പിന്നെ നമ്മളെ ഒരു മനസ്സിന്റെ ധൈര്യം ഈ ആംബുലൻസ് ഓടുന്നത്, ചില സമയത്തൊക്കെ ചിലപ്പോൾ നമ്മൾ 120 പോകേണ്ടി വരും, നമ്മളെ ചിലപ്പോൾ കയ്യിൽ നിൽക്കില്ല വേണ്ടി ശ്വാസിന്റെ അവസ്ഥ അനുസരിച്ച് നമ്മൾ ഇത്ര സ്പീഡ് പറഞ്ഞു. അല്ല മലപ്പുറം നമ്മൾ പോകുന്നതല്ല, വണ്ടിയിൽ വെച്ച് എന്തെങ്കിലും ആയിപ്പോയോ പിന്നെ നമുക്ക് ഭയങ്കരമായ പ്രയാസമായി. അവരിത്രയും കിടന്ന് വിളിച്ച് വണ്ടിയിൽ നമ്മൾ കൊണ്ടുവന്ന് നമുക്ക് ആശുപത്രിയിൽ എത്തിക്കാൻ ഒത്തില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷൻ വരും. അതാണെങ്കിൽ ഇത്രയും നേരം നമ്മുടെ ആകാശവാണിയുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട്, കാരണം നമ്മളിങ്ങനെ നല്ല സ്പീഡിൽ ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ പോകുന്ന ആംബുലൻസ് കണ്ടിട്ടുണ്ട്, ആംബുലൻസ് ഡ്രൈവറേയും കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരെന്താണ് ഫേസ് ചെയ്യുന്നത് ഈ റോഡിൽ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്തതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കണ്ണിന്റെ കാഴ്ചയുടെ ആ മങ്ങലൊക്കെ മാറി വീണ്ടും തിരിച്ച് ഓട്ടത്തിലേക്ക് വന്ന് സജീവമാവാൻ സാധിക്കട്ടെ. എന്താണെങ്കിലും എല്ലാവിധ നന്മകളും നേരുന്നു വന്നതിന് നന്ദി. താങ്ക് യു. തൊഴിലാളി മണ്ഡലത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത് ആംബുലൻസ് ഡ്രൈവറായ ശശാങ്കനുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്. തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.